So yeah, welcome back to Cotton with Kichu. Happy Valentine's Day, kato. Ellarkum happy Valentine's Day. Dey ende naattil njan nikkana. Dey idana Ozykkr dam. Appo dam nammal njan porathottu povanu. Njan shastrangalottu povanu. Njan Diyane kaanan povanu. Diya pinne Akshay korchu friends okke avade undennu paranju. Appo avare kaanan povanu. Innu dance practice undu kato. Angane pedikkanda. അപ്പം എൻ്റെ വാലൻ്റൈൻസ് ഡേയുടെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാനാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. സ്പെഷ്യൽ വ്ളോഗാണെന്ന് ചോദിച്ചാൽ കാണുന്നവർക്ക് തോന്നില്ല സ്പെഷ്യലാണെന്ന്, പക്ഷേ എനിക്ക് സ്പെഷ്യലാണ്. കാരണം പ്രത്യേകിച്ച് വാലൻ്റൈൻസ് ഡേക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വ്ളോഗ് ചെയ്യുന്നത്. പിന്നെന്തോ പറയാനാ, ഇപ്പം 9 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ 9 മണിയായി, ലേറ്റ് ആയി, ഓൾറെഡി ലേറ്റ് ആയി. ഞാൻ ഈ വ്ളോഗൊക്കെ എടുത്ത് ഇനിയിപ്പോൾ എപ്പോൾ അങ്ങ് എത്തുമെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ കാർ എടുത്തില്ല, അപ്പോൾ ഇന്ന് ഞാൻ ബൈക്കാണ് എടുത്തിട്ടുള്ളത്. ബൈക്കാണ് എടുത്തിട്ടുള്ളത്. ബൈക്കിൽ ഇനിയിപ്പം ശാസ്ത്രങ്ങനെ വരെ പോകാൻ ഒരു 12-13 മിനിറ്റ് എടുക്കും. അപ്പോൾ അവിടെ ഈ ബാക്കൊന്നൊരു കടയുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ദിയ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിയ വണ്ടി എടുത്തുകൊണ്ട് എന്നെ പിക്ക് ചെയ്ത് എല്ലാവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞു. ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് എല്ലാം കാണിച്ചുതരാം ഞാൻ. എന്തോ പരിപാടി എങ്ങനെയാണ് പോകുന്നത് എല്ലാം കാണിച്ചുതരാം. ഇനിയിപ്പം ഇവാക്കരോട് പോയി വെയിറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എൻ്റെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? നാടെന്ന് പറയുമ്പോൾ ഇത്രയും കാണിച്ച നാടാവൂലെന്ന് എനിക്കറിയാം. മെയിൻലി ഇതാണ് കേട്ടോ, അരുവിക്കര ഡാമാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഛേ, മെയിൻ സ്ഥാനം അല്ല, മെയിൻ സാധനം, മെയിൻ സാധനം ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ. അല്ലെ ലേറ്റാവും, ഇനി ഒരുപാട് ലേറ്റാവും. അല്ലെങ്കിൽ ഞാൻ ദേ ശാസ്ത്രമംഗലത്ത് എത്തിയിട്ട് പോസ്റ്റായി നിൽക്കുകയാണ്. ഇതൊക്കെ അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. കാരണം ഞാൻ വീട്ടിൽ പോയി വിളിക്കും, എന്നെ റോഡിൽ നിർത്തും. റോഡിൽ നിർത്തിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും കേട്ടോ. ഇനി ഞാൻ അവൾ വരാൻ വേണ്ടി, അവളും അവനൊക്കെ വരാൻ, അക്ഷയനൊക്കെ വരാനും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 5 മിനിറ്റായി വെയിറ്റ് ചെയ്യുന്നു. ശ്വാസത്തോളത്ത് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അതും ആരുമില്ല ഇവിടെ, മാസ്ക് ഒരുപാട് നേരം ഊരി നിൽക്കാനും പറ്റത്തില്ല. ഞാൻ വിളിച്ചപ്പം വൈഷ്ണവ് എത്തിയോ, ഞാൻ ദേ വരുന്നത്. കാരണം ഞാൻ എത്തിയിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും, അത്ര വിശ്വാസമുള്ളത് കുഴപ്പമില്ല. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് വന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോവും. പക്ഷേ എന്നെ പോസ്റ്റ് ആക്കി ഇവർ, ഞാനിവിടെ കട്ടയ്ക്ക് പോസ്റ്റ് ആയി നിൽക്കുകയാണ്. ഇത് ഉണ്ടോ, എന്തായാലും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ബൈക്കിലാണ് ഒന്നുകൊണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. കുറേ ആൾക്കാർ പോകുന്നത്, ഒരുപാട് പേര് റോഡിലുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വണ്ടിയിലൊക്കെ റോഡിലുണ്ട്. മിക്ക ആൾക്കാരും റെഡ് വൈറ്റ്. ഒരുപാട് പേര് റെഡ് ടീഷർട്ടും റെഡ് ഷർട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടായിരിക്കും. ആക്ച്വലി ആയിരുന്നു. സോ നമുക്ക് ഓ അതൊക്കെ അടിയടാ ഫോണ്. നമുക്ക് റെഡ് ടീഷർട്ട് ഇല്ല, റെഡ് ഷർട്ട് ഇല്ല, ഒന്നുമില്ല. എൻ്റെ കൂടെ വരുന്ന ഒരു പയ്യൻ പറഞ്ഞ ആരും ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ആക്ച്വലി റെഡ് ടീഷർട്ട് ഉണ്ട്, റെഡ് ഷർട്ട് ഞാൻ എടുക്കാറില്ല. അത് എനിക്ക് റെഡിനോട് അത്ര വലിയ താല്പര്യമുള്ള ഒരാളല്ല. ദിയാകൃഷ്ണൻ ഇനിയിപ്പോൾ എന്തിട്ടുണ്ട് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് വരട്ടുണ്ട് വരുമോ, എന്തോ നാണം കെടുത്തോ എന്തോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പിള്ളേരും ആഗ്രഹിക്കും എന്തെങ്കിലും കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണേ, സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുന്നു, അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. കൊടുക്കുമ്പോഴും അവർ പ്രതീക്ഷിക്കും, എന്തായാലും ഗിഫ്റ്റ് പ്രതീക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ഗേൾസും പ്രതീക്ഷിക്കും വാലന്റൈൻസ് ഡേ അല്ലേ, നമുക്ക് ആർക്കും നമുക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പ്രതീക്ഷിക്കും. അതിപ്പോൾ എന്ത് ചെയ്യാനാണ്, ചില നല്ല കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യുക. കാരണം അവർക്ക് നല്ല വിഷമമുണ്ട്. അതെ, ദിയ കൃഷ്ണ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഏ ദിയ വരുന്നു, ദിയ വരുന്നു. ഇതാണ് ദിയയുടെ ഇന്നോവ കാർ. ഓമ്പോ പ്രോ റൈഡർ തന്നെ കേട്ടോ ദിയ. അയ്യോ കടുത്ത് ദിയ, എന്ത് വെള്ളം ഉടുപ്പ് കെട്ടിക്കുന്ന. ഹായ്, ഡോർ ഈ ബാക്ക് ഡോർ നോക്കാം ആദ്യം. അയ്യോ ഹായ്, ഗുഡ് മോർണിംഗ് ദിയ കൃഷ്ണ. എന്റെ വ്ളോഗ എന്തെങ്കിലും
എന്നാലും പറ നമുക്കറിയണ്ടേ, അതെനിക്കറിഞ്ഞൂടാ കിട്ടോന്ന് എനിക്ക് അറിയണ. ആരെ റോസ് തരാതെ വിഷമമുണ്ടോ? ആരെങ്കിലും തരോ? വേറെ ആരെങ്കിലും തരുമോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊരു റോസ് തരാം. എന്തായാലും ഞാനൊരു റോസ് തരാം. ചുമ്മാ നിനക്കൊരു സങ്കടമാവണ്ട, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാ ഗേൾസിനും ഒരു ആഗ്രഹം കാണുമെന്ന്, വെൽനെസ് ഡേ ആയിട്ട് ഒരു റോസ് എങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന കുറെ പേര് കാണും. ഞാൻ തൽക്കാലം തരാം, നീ വെച്ചോ. ആരും തന്നില്ലെങ്കിൽ, ആരും തന്നില്ലെങ്കിൽ ഞാൻ തരണമെങ്കിൽ വെച്ച് സമാധാനപ്പെട്ടോ. അത് തരാം. വീഡിയോ അല്ല, ഫോൺ. ഓക്കെ, ഇത് ആരും തന്നില്ലെങ്കിൽ ഞാൻ തന്നതിന് കരുതിക്കോണം കേട്ടോ. എന്താണ്ട ഇത്? പ്ലാസ്റ്റിക് റോസ് ആണ് കേട്ടോ, അത്ര ഫീലൊന്നും കൊടുക്കണ്ട. ആരും തന്നില്ല കാരണം എനിക്ക് ഒറിജിനലായിട്ട് ഒറിജിനലൊക്കെ തന്നു കഴിഞ്ഞാൽ നാട്ടുകാര് വലുതും വിചാരിക്കും. അതും അതുകൊണ്ട് പ്ലാസ്റ്റിക് റോസ് മേടിച്ചു. പ്ലാസ്റ്റിക് റോസ്, പ്ലാസ്റ്റിക് റോസ്, പ്ലാസ്റ്റിക് റോസ്, പ്ലാസ്റ്റിക് റോസ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ തനിക്കത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കും, ഒരുപാട് ഫീൽ ആക്കേണ്ടത്. അതുകൊണ്ട് ആരും ആരെങ്കിലും തറഞ്ഞു തിരിച്ചറിയണം കേട്ടോ, വേറെ ആരെങ്കിലും കൊടുക്കാനുള്ള. പിന്നല്ലോ മനസ്സിലായോ? ആരും തന്നില്ല, നീ വെച്ചു, കുഴപ്പമില്ല. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കും നിനക്ക് തിരിച്ചു കിട്ടുമെന്ന്. വിഷമമായോ? സന്തോഷമായോ റോസ് കിട്ടിയോണ്ട്? സന്തോഷമായിരുന്നു, പക്ഷെ ആരും വേറെ തരണെങ്കിൽ തിരിച്ചു തരാൻ പറഞ്ഞപ്പോ ഉള്ള സന്തോഷം. അതെന്ത്? ഒറിജിനൽ കിട്ടണെങ്കിൽ പ്ലാസ്റ്റിക് തിരിച്ചു തന്നൂടെ? അതിപ്പോ നീ ഇപ്പൊ ബോയ് ഫ്രണ്ട് അപ്പി പോണെ, ഗേൾ ഫ്രണ്ട് അപ്പി കൂടെ ആരെങ്കിലൊക്കെ നല്ലത് കിട്ടണേ എനിക്ക് തിരിച്ചു തരണേ. ഓടിക്കല്ലേ, 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 ഒരുപാട് പൈസ ഓടിക്കല്ലേ, ഓടിക്കല്ലേ. ഇഷ്ടമായോ റോസ്? പക്ഷേ ആരും തൽക്കാലം തരുന്നവരെ വെയിറ്റ് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോ. ഇനി അമ്മരത്തൊക്കെ ചോദിക്കാം, അമ്മമാരുടെ മണം മണത്ത് നോക്കിയാ മതി. ഇത് എന്ത് ചെയ്യും? ഇനി ആരൊക്കെ വരുന്നുണ്ടെന്ന് ഇവിടെ? ആരൊക്കെ വരുന്നുണ്ടെന്ന്? ഓൺലില് കേക്ക് വിളിച്ചെന്ന് പറഞ്ഞു. കേക്ക് വരുന്ന എല്ലാരും കൂടെ കേക്ക്, അതിന്റെ അകത്ത് പൂവിന്റെ ചെണ്ട്, പൂച്ചെണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടായപ്പം ഓക്കെയാണോ? അപ്പൊ ആരും തരണെങ്കിൽ? അതെന്ത്? അയ്യോ അതെന്ത്? എനിക്ക് വേറെ വാങ്ങാനൊന്നും പറ്റത്തില്ല. അതൊന്ന് കാണിച്ചേ. ഇത് ഏതോ ഞാൻ ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അല്ലല്ല, ഇത് എനിക്കറിയാം, നിനക്ക് ആരും തരത്തില്ല. രാവിലെ അങ്ങനെയൊന്നുമല്ല, വേറെ എന്നാ പിന്നെ ഞാൻ പുതിയ റോസ്, അതാ 20 രൂപ ഉണ്ടായിരുന്നു ഫ്രഷ് റോസ് മേടിക്കാൻ. നിന്നെ മാത്രം മതി, കുഴപ്പമില്ല, ഞാൻ അത് കട്ടാക്കാൻ പോണു. ഇത് ഞങ്ങള് ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആയ ഓമലിൽ വന്നിട്ടുണ്ട്. ദിയാർഷ് എനിക്ക് ഹാറ്റ് ഒക്കെ തന്നെ കേട്ടോ, ഹാറ്റ് തന്നു. ദിയാർഷ് എനിക്ക് കൊറേ മുട്ടായി തന്നു. ഞാനൊരു ചെറിയ പൂർത്തനാണ്. കൊള്ളാം, എവിടെ ഇരിപ്പുണ്ട്? ഫ്രഷ് സ്ഥലം. എടാ എന്ത് പരിപാടി? വെൽനെസ് ഡേ ആയിട്ട് ഡ്രസ് മാറിയോ? എവിടുന്ന ഡ്രസ് മാറിയോ? എന്ത് പറ്റി? നീ നോക്കിയപ്പോ ഇത്തരമുള്ളൊരു ഡ്രസ് ഇട്ട് വന്നിരിക്കണം, ഇത്രയും ട്രാൻസ്പെറന്റ് നോക്കിയപ്പോ. ഇക്കറല്ല, ഒരു ഫ്രോക്ക് കൊടുത്തു പോലെ. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ, എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് ഒരു ഡ്രസ് മേടിച്ചു. എഴുതി കാതികനെ പോലെ ഇവിടെ വള്ളി കൊണ്ടുവന്നു. എന്താ പരിപാടി? ഇന്ന് പോണില്ലേ? ഡേറ്റ് ഇല്ലേ? ഡേറ്റ് ഇല്ലേ? ഡേറ്റ് ഇല്ല? ഡേറ്റ് ഇല്ല? മോജിക്ക് ഡേറ്റ് ഇല്ല, നിങ്ങൾ കേൾക്കണം. അവര് മൂന്ന് ഡേറ്റ് എന്നാണ് ഞാൻ ഇന്നലെ അറിഞ്ഞത്. മൂന്ന് ഡേറ്റ്, മൂന്ന് കാന്റീൻ ഉണ്ടെന്നാണ്. നമ്മളിപ്പം ഓൺലൈനിൽ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മള് എനിക്ക് ഉച്ചക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ പ്രാക്ടീസ് ചെയ്യണം. ഇതേ പക്ഷേ എനിക്ക് രണ്ട് ഹാറ്റ് തന്നു കേട്ടോ. ഒരു ഹാറ്റ് ഇത് കൊള്ളാം, എനിക്കിഷ്ടായി. അടുത്ത ഹാറ്റ് ഇത്.
പച്ചേനെ കുറിച്ച് നല്ല ഹാറ്റ് അല്ലേ, അല്ലേ പച്ചേനെ കുറിച്ച് നല്ല ഹാറ്റ് അല്ലേ, ഇതേ കുറച്ച് നല്ല ഹാറ്റ്. ഞാൻ ചോദിച്ചത് മേടിച്ചു തരൂല, അല്ലാതെ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം മേടിച്ചുകൊണ്ടിരിക്കും. കൊള്ളാം, ഇഷ്ടമായി. ഹാപ്പി വാലന്റൈൻസ് ഡേ മക്കൾ. കേക്കില്ല, അവിടെ പോയിട്ട് ബാക്കി നോക്കാം എന്തുവാണെന്ന്. അങ്ങനെ ഞങ്ങള് ഓവനിൽ നിന്ന് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് ഞാനത് ഓസി വണ്ടി ഓസിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ചിരിക്കുന്ന പോലെയല്ല നോക്കാം. ചിരിക്കോ ഓസി, ചിരിയൊന്നു ഓസേ. അവൻ പറയുന്നുണ്ട് നമ്മള് പ്രാക്ടീസിന് പോവാണ്, പ്രാക്ടീസിന് പോയിട്ട് ഇനിയിപ്പോ അവിടെ നിന്നായിരിക്കും ലഞ്ചൊക്കെ, ലഞ്ച് അവിടെ നിന്ന് കഴിച്ച് നമ്മളെ വാലന്റൈൻസ് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ, ഇത്രയൊക്കെ ഉള്ളു നമുക്ക്. വേറെ ആരെയും വിളിക്കാനും ഡേറ്റും ഇല്ല ഒന്നും, ഇതിലേക്ക് ആരും പോകും കൊടുത്തില്ല കേട്ടോ. സങ്കടത്തിരിക്കുന്നു, അതാണോ സങ്കടം? അതന്നെ സങ്കടം, അതന്നെ സങ്കടം. നമ്മളിതേ കൊറേ കുറച്ചുകൂടെ പോണം, ആ പ്രാക്ടീസ് എല്ലാം എത്ത നോക്കി അവിടെ പോയിട്ട് അവിടെ നിന്നെല്ലാം കാണിക്കണം, കാണിക്കാം, അതും കൂടെ കാണിക്കാം. എന്തായാലും ഡേ ഫുൾ ഡേ കുറച്ചുകൂടെ കാണിക്കാം. അങ്ങനെ ഞങ്ങള് ദിയാകൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴും കാർ ഓടിക്കുന്നത്. കാർ ഓടിച്ച് അവിടെ വെച്ച് പ്രാക്ടീസിലൂടെ നമ്മൾ എത്താറായി. ദിയാക്ഷേസുധീർ പുറകെ ഉണ്ട്, ആരുടെത്തോ കത്തിയിരിക്കുകയാണ്. ദിയ വണ്ടി ഓടിച്ചോണ്ടിരിക്കണ. ദിയ എനിക്കൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നെ കേട്ടോ, അതാണ് ഞാൻ ഈ കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം. ഇതെന്താണെന്ന് ചോദിക്കേ, ഇതൊരു ഐ വാച്ച് ആണ്, ഐ വാച്ച് സീരീസ് 6 ആണ്. ഇത് സംഭവം ഇത് നേരത്തെ തന്നായിരുന്നു, അപ്പത്തേക്ക് ഇതിന്റെ ബോക്സ് ഒക്കെ ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചു. കാരണം അത് അവിടെ ഇട്ട് ഞാൻ ഇന്ന് ബൈക്കിൽ വന്നുകൊണ്ട് കാറിൽ ഇടാൻ പറ്റത്തില്ല, അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി അവിടെ കൊണ്ടു വെച്ചു. വാച്ച് എടുത്ത് കെട്ടി, വാച്ച് എടുത്ത് കെട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇത് കുറെ നാൾ മുമ്പ് ഞാൻ ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ഇങ്ങനെ ഞാൻ മേടിക്കാൻ നിൽക്കുകയാണ്, അപ്പൊ അതിൻ്റെതായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ദിയ എങ്ങനെയാ മേടിച്ച? കടയിൽ പോയി പൈസ കൊടുത്തു. ഓ, ടെറിബിൾ മൂഡിൽ ഇരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെയാണെന്ന് തോന്നുന്നു എപ്പോഴിരിക്കുന്നത് അല്ലേ, ആണല്ലേ. ചെറിയ വണ്ടിയൊന്നുമല്ല ദിയ ഓടിക്കുന്നത്, ദിയ ഇനോവയാണ് ഓടിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളോട് ഇപ്പൊ എത്തും, ഞങ്ങള് എത്തി. കുറച്ചു കൂടെ പോയി കഴിഞ്ഞാൽ പ്രാക്ടീസ് എത്തും. അപ്പം എന്താണ് സർപ്രൈസിങ് ഇതില് വീഡിയോയിൽ ഉണ്ടോന്ന് ആൾക്കാര് ചോദിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടേ? ഏതാണ് സർപ്രൈസ്? ടാറ്റു ചെയ്ത് ഓസിന്ന്? അയ്യോ, അല്ല അല്ല അല്ല, പിന്നെ വൈഷ്ണവിന്റെ ഗേൾഫ്രണ്ടെ കിട്ടി. വൈഷ്ണവിന്റെ ഗേൾഫ്രണ്ടെ കിട്ടി. ഞാൻ അപ്ലോഡ് ചെയ്ത് ഇന്ന് തന്നെ എല്ലാരും കാണണം. അപ്പൊ ഇത് രണ്ടും സർപ്രൈസ് ആണ്. ഇത് എന്റെ സർപ്രൈസ് ആയിരുന്നു, ഇത് ഓക്കുള്ള സർപ്രൈസ് ആയിരുന്നു. ഓക്കുള്ള സർപ്രൈസ് ഇതായിരുന്നു. ചാറ്റ് ചെയ്തത് നമ്മള് നല്ല കൂട്ടുകാരല്ലാണ്, ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. നമ്മള് നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതാണ്. അത് അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. ദിസ് ഇസ് മീ വൈഷ്ണവ് ഹരിചന്ദ്രൻ. ബൈ ബൈ.